ഇരിഞ്ഞാലക്കുട ലയൺസ് ലേഡി ക്ലബിന്റെ നേതൃത്വത്തിൽ വർഷം തോറും നടത്തി വരാറുള്ള ഹോളിഡേ ബസാർ ഈ മാസം 3-4 തീയതികളിൽ ലയൺസ് ക്ലബ് ഹാളിൽ നടത്തും. പരിപാടിയുടെ തുക പൂർണ്ണമായും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുമെന്നും ഈ വർഷം ഒരു വിധവയുടെ വീട് അറ്റകുറ്റപ്പണികൾ ചെയ്ത് പുനർനിർമ്മിക്കാനാണ് തീരുമാനമെന്നും ലയൺസ് ലേഡി ക്ലബ് പ്രസിഡന്റ് മിഡ്ലി റോയ് പത്രസമ്മേളനത്തിൽ അറിയിച്ചു. 2018 നമ്മൾ ആദ്യമായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അത് ദീപ ഫ്രാൻസിസ് കണ്ടംകുളത്തെയാണ് ആദ്യമായിട്ട് ഇത് തുടങ്ങി വെച്ചത്. അതിൽ ഫസ്റ്റത്തെ നമുക്ക് കിട്ടിയിരുന്ന അതിൻ്റെ പ്രോഫിറ്റ് കൊണ്ട് നമ്മൾ ഡയാലിസിസ് തന്നെ പുല്ലൂർ നമ്മുടെ തന്നെയുള്ള ഡയാലിസിസിൻ്റെ യൂണിറ്റിലേക്ക് നമ്മൾ കൈമാറുകയാണ് ചെയ്തത്. 2019 നമ്മൾ നടത്തിയിരുന്നതിൻ്റെ സീന റെജി ആയിരുന്നു ആളുടെ നമ്മൾ കൊടുത്തത്. ഒരു വീട് പണിത് കൊടുക്കുകയായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. പിന്നത്തെ കൊല്ലം നമുക്ക് കൊറോണ കാരണം 2020 നമുക്കത് നടത്താൻ സാധിച്ചില്ല. കഴിഞ്ഞ കൊല്ലം നമ്മളത് നടത്തിയിരുന്നത് അന്നാ ഡെയിനായിരുന്നു. അപ്പോൾ അവരത് ചെയ്തത് അതിൻ്റെ പ്രോഫിറ്റ് കൊണ്ട് അവർ രണ്ട് പെൺകുട്ടികളുടെ കല്യാണം നടത്തി കൊടുക്കുകയാണ് ചെയ്തിരുന്നത്. ഈ കൊല്ലം നമ്മൾ ചെയ്തു കൊടുക്കാൻ പോകുന്നത് ഒരു വിധവയ്ക്ക് വീട് പൂർത്തീകരിച്ച് കൊടുക്കാനാണ് നമ്മൾ ഈ ഹോളിഡേ ബസാർ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ ഹോളിഡേ ബസാറിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ തുണിത്തരങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ ഹോം മെയ്ഡ് സാധനങ്ങൾ, വനിതാ സംരംഭകരാണ് നമുക്ക് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അവരെല്ലാവരെയും നമ്മൾ പ്രത്യേകമായി ക്ഷണിച്ച് നമ്മൾ ലേഔട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളോട് എല്ലാവരും ഇങ്ങോട്ട് അഭിപ്രായം ചോദിച്ച് ഞങ്ങൾക്ക് സ്റ്റോളുകൾ വേണം എന്ന് അഭിപ്രായം ഇങ്ങോട്ട് പറഞ്ഞ് എല്ലാ പ്രാവശ്യത്തെക്കാളും ഉപരിയായിട്ട് ഇത് നമുക്ക് വേഗം വിറ്റഴിക്കാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ 3 കോർഡിനേറ്റേഴ്സാണ് ഈ കൊല്ലം ഉള്ളത്. 1 ഫെനി എബിൻ വെള്ളാനിക്കാരൻ, 2 ശ്രുതി ബിജു കൂനൻ, റിമ പ്രകാശൻ. 3 പേരാണ് ഉള്ളത്. അവരും വളരെയധികം പ്രയത്നം അവരുടെ ഉണ്ട് ഈ വശത്തുനിന്ന്. അതുപോലെ തന്നെ ബിജു നമുക്ക് വളരെയധികം സഹായം ചെയ്തു തന്നിട്ടുണ്ട്. നമ്മുടെ സ്റ്റോളുകളൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തിലും അധികമായിട്ട് നമുക്ക് ഈ പ്രാവശ്യം നന്നായി സെയിലുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. എക്സിബിഷൻ മിലൻ ഡിസൈൻ്റെ സിഇഒ ഷെർലി റെജിമോൻ ഉദ്ഘാടനം ചെയ്യും. ഇരിങ്ങാലക്കുട ക്ലബ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് മാധ്യമ പ്രവർത്തകർക്ക് അറിയാവുന്ന പോലെ ഇവർ ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ്. പുല്ലൂർ ഹോസ്പിറ്റലിൽ തന്നെ ഇവരുടേതായി ഡയാലിസിസ് മെഷീനുകളും മറ്റേ ബ്ലഡ് ബാങ്കും എല്ലാം ഉണ്ട്. അവർ വളരെ നന്നായിട്ട് ചെയ്യുന്ന ഒരു ക്ലബ്ബാണ് ഇരിങ്ങാലക്കുട ക്ലബ്. എനിക്ക് തോന്നിയ അതിലും മികച്ച വിധത്തിലാണ് ഇവിടുത്തെ ലേഡീസിൻ്റെ പ്രവർത്തനം. അവരൊരു വലിയൊരു കൂട്ടായ്മയാണ്. ഞാൻ പല പ്രാവശ്യം ഇവരുടെ വിസിറ്റുകൾക്ക് ഞാൻ വന്നിട്ടുണ്ട്. വന്നപ്പോഴെല്ലാം ഒറ്റ കൂട്ടായ്മ പോലെയാണ് ഈ ലേഡീസ്. ഞാൻ പല ക്ലബ്ബുകളിലും പറയാറുമുണ്ട്. ഞാൻ അതിൽ കണ്ടങ്ങനെ ഏറ്റവും വലിയൊരു കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഇവർ ടൂറ് പോണതാണ്. അതൊരു വലിയൊരു ഇതാണ്. അത് അവരെ വല്ലാതെ ബൈൻഡ് ചെയ്യും. അതൊരു വലിയൊരു ഇതാണ്. അതുപോലെ ഒരു വർഷങ്ങളായിട്ടിപ്പോൾ ഈ സെയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് കിട്ടുന്ന പൈസ കൊണ്ട് അവർ ഉപകാരപ്രദമായ ഓരോരുത്തർക്ക് വീട് വെച്ച് കൊടുക്കുന്നു. ഇതെല്ലാം അവർ ചെയ്യുന്നുണ്ട്. ഈ വർഷവും ഇവർ വിധവയായ ഒരു ലേഡിക്ക് വേണ്ടിയിട്ട് വീട് പണിത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവരത് ചെയ്യുന്നത്. അവരുടെ ഈ പ്രവർത്തനത്തിന് എല്ലാ അനുമോദനങ്ങളും എല്ലാ പ്രോത്സാഹനങ്ങളും ഞങ്ങൾ നൽകുകയാണ്. അതുപോലെ ഞങ്ങളുടെ ലയൺസ് ഫോറത്തിൻ്റെ ഡിസ്ട്രിക്ട് തലത്തിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും വലിയത് മെഡിക്കൽ ക്യാമ്പാണ്. മലബാർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് സഹകരിച്ചിട്ട് നമ്മൾ അവിടുന്ന് അവർക്കൊരു വണ്ടിയുണ്ട്. അതിൽ മാമോഗ്രാം, സ്മിയർ ടെസ്റ്റ് ഇതെല്ലാം ചെയ്യുന്ന അവിടുന്ന് ഒരു ഡോക്ടർമാരുടെ ഒരു സംഘം തന്നെ അവർ വന്ന് നമ്മുടെ നമ്മൾ എവിടെ നമ്മൾ പറയുന്നോ അവിടെ അവർ വന്ന് അവർ ക്ലാസ്സുകൾ എടുക്കും. ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു ഇതാണല്ലോ നമുക്ക് ഈ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഒരു ഇത്. അപ്പോൾ ക്ലിനിക്കൽ ടെസ്റ്റും അതുപോലെ മാമോഗ്രാമും അവരുടെ ആ വണ്ടിയിൽ വെച്ച് അവർ ചെയ്യും. ഏറ്റവും പുതിയ മെഷീനുകളാണ് അവർ ചെയ്യുന്നത്. ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർ ഇവിടുത്തെ ഏരിയ ഇത് വെച്ചിട്ടോ റീജിയണൽ തലത്തിലോ അങ്ങനെ കോർഡിനേറ്റ് ചെയ്തിട്ട് അവർ ചെയ്യാനായിട്ട് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലും അവർ സഹകരിക്കണം എന്ന് ഞാൻ പറയുകയാണ്. ഈ പ്രവർത്തനത്തിൽ എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തട്ടെ. പരിപാടിയിൽ ഇരിഞ്ഞാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ സോണിയ ഗിരി, നഗരസഭാ കൗൺസിലർ അഡ്വക്കേറ്റ് KR വിജയ എന്നിവർ പങ്കെടുക്കും.
എക്സിബിഷനിൽ 47 സ്റ്റോളുകളാണ് ഈ വർഷം ഇടുന്നതെന്നും വനിതാ സംരംഭകർക്കാണ് മുൻഗണന നൽകുന്നതെന്നും ഇതിൽ നിന്ന് കിട്ടുന്ന വാടകയാണ് വീട് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതെന്നും പത്രസമ്മേളനത്തിൽ സെക്രട്ടറി റിങ്കു മനോജ്, ട്രഷറർ അനിതാ ബാബു എന്നിവർ പറഞ്ഞു.